അറിഞ്ഞില്ലേ, ബിഹൈൻഡ്വുഡ്സ് ഹൈസിൽ കുട്ടികൾക്കായി ഒരു ഷോ. 10 വയസ്സിൽ താഴെയുള്ള നിങ്ങളുടെ മിടുക്കരായ കുട്ടികളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് അയച്ചോട്ടോ. ഇനി നമുക്ക് വീഡിയോ കാണാം. ആളുകളൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു പേരാണ് ജിഷാദ് ഷംസുദ്ദീൻ. കാരണം എവിടെ പോയാലും ഇപ്പൊ ലാലേട്ടന്റെ ഓരോ പബ്ലിക് അപ്പിയറൻസും ഇങ്ങനെ അതിങ്ങനെ എപ്പോഴും വാർത്തയാകും. എല്ലാ സമയത്തും സാറിന് സ്റ്റൈൽ ചെയ്യുമ്പോൾ ടെൻഷനും പേടിയും എല്ലാം ഉണ്ടോ? ബിക്കോസ് ഇറ്റ്സ് മോഹൻലാൽ സർ. സാറിന് അറിയാം ആക്ച്വലി ഫാഷനും അതുപോലെ എല്ലാ കൈൻഡ് ഓഫ് ട്രെൻഡ്സും. ഇപ്പൊ സാർ എന്നോട് പറഞ്ഞിരുന്നു ബിഗ് ബോസ് വരുന്നുണ്ട് ചെയ്യുന്നു. ആ മോമെന്റ് മുതൽ തന്നെ ഐ വാസ് ലൈക്ക് വെരി പ്രിപ്പയർഡ്. ആക്ച്വലി ഇറ്റ് വാസ് ലൈക്ക് ചാലഞ്ചിങ് ആയിരുന്നു. സാറ് എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷെ സാർ എന്നോട് ചോദിച്ച ഒരു കാര്യം എനിക്ക് ഓക്കെ ആയിരിക്കും, വേറെ ഒന്നും സാറ് പറഞ്ഞില്ല. സാർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം സാറിനത് നല്ല ഇഷ്ടമായിട്ടുണ്ടോ, ഓക്കെ ആണോ, നൈസ്. അത് ആ ഫേസിലെ എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ആക്ച്വലി പ്ലാനിങ് സംതിങ് ഹ്യൂജ് ആൻഡ് ഹോപ്ഫുള്ളി ബിഗ് ബോസ് 3. അതെ അതെ. അങ്ങനെ ഒരു ഡ്രസ് ഉണ്ട്. ആക്ച്വലി ഇതേ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഷാറുഖ് ഖാൻ സാർ വരുന്നത്, ആക്ടർ മഹേഷ് ബാബു സാർ വരുന്നത്. ഈ മൂന്ന് പേരിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മറ്റേത് എനിക്ക് ലാൽ സാറിന്റെ മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം ഏത് വസ്ത്രത്തിലാണ് ഏറ്റവും നല്ലതായി വരിക? ഞാനാണെങ്കിലും ഒരു മുണ്ടെടുക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരിക സാറിന്റെ ഒരേ സിനിമകളായിരിക്കും. സാറ് മുണ്ടെടുക്കുമ്പോൾ ആ ഒരു സ്റ്റൈലായിരുന്നു ആദ്യം ഇഷ്ടം. സാറിന്റെ സ്റ്റൈലിസ്റ്റ് ആയതിനു ശേഷം എനിക്ക് തോന്നി വെൽക്കം ടു ബിഹൈൻഡ്വുഡ്സ് ഐസ് പേഴ്സണൽ വിത്ത് ശ്രീലക്ഷ്മി. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സ്റ്റൈലിസ്റ്റാണ് ഇദ്ദേഹം. ലാലേട്ടൻ്റെ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മറ്റ് പല താരങ്ങളെയും സ്റ്റൈൽ ചെയ്യുന്നതും ഇദ്ദേഹമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ജിഷാദ് ഷംസുദ്ദീൻ. നമസ്കാരം ജിഷാദ്, വെൽക്കം ടു പേഴ്സണൽ വിത്ത് ശ്രീലക്ഷ്മി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആളുകളൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു പേരാണ് ജിഷാദ് ഷംസുദ്ദീൻ. കാരണം എവിടെ പോയാലും ഇപ്പോൾ ലാലേട്ടൻ്റെ ഓരോ പബ്ലിക് അപ്പിയറൻസും ഇങ്ങനെ അതിങ്ങനെ എപ്പോഴും വാർത്തയാകും, പ്രത്യേകിച്ച് ഇന്റർനെറ്റിലൊക്കെ ഭയങ്കര വാർത്തയാകും. അപ്പം ആ ലാലേട്ടന്റെ ഓരോ അപ്പിയറൻസ് വരുമ്പോഴും ഒപ്പം സ്റ്റൈലിസ്റ്റും ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടോണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് IPL അടക്കമുള്ള പ്രത്യക്ഷപ്പെടലുകളിൽ ഈ പേരിങ്ങനെ ഞങ്ങൾ കേട്ടോണ്ടേ ഇരിക്കുകയാണ്. അപ്പോ എന്താ തോന്നുന്നേ? ഒത്തിരി സന്തോഷം. അതല്ലേ, പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്റ്റൈലിങ്ങിനെ പറ്റിട്ടൊക്കെ പറയുമ്പോ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് എല്ലാ സമയത്തും സാറിന് സ്റ്റൈൽ ചെയ്യുമ്പോ ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടാവും. ടെൻഷനും പേടിയും എല്ലാം ഉണ്ടാവും ബിക്കോസ് ഇറ്റ്സ് മോഹൻലാൽ സർ. പക്ഷെ പിന്നീട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും. ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പൊ ഒരു സിനിമയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരക്ടറിന് ഇത് ചെയ്യുന്ന പോലെ അല്ലല്ലോ, നമ്മളൊരു വ്യക്തിയിലേക്ക് വരുമ്പോ പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ഇത്ര വലിയ സ്ഥാനമൊക്കെ ഉള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ ഈ ഫാഷനിൽ കൂടുതലാണ് പ്രതിഫലിച്ച് കൊടുക്കാനായിട്ട്. അപ്പൊ അത് എത്രത്തോളം വെല്ലുവിളിയായിരുന്നു? കാരണം ലാലേട്ടനെ ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യല്ലേ. അതെ, ഞാൻ ചെറുപ്പം മുതലാണെങ്കിൽ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളാണെങ്കിലും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സാറിൻ്റെ സാറ് മുണ്ടെടുത്ത് വരുന്ന ഒരു സ്റ്റൈൽ, അപ്പോൾ നമുക്ക് മോഹൻലാൽ സാർ, അത് മോഹൻലാൽ സാർ ചെയ്താലേ അത് നമുക്ക് നമ്മളെ ഇപ്പം ഞാനാണെങ്കിലും ഒരു മുണ്ടെടുക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരിക സാറിൻ്റെ ഒരേ സിനിമകളായിരിക്കും, അല്ലെങ്കിൽ സാറിൻ്റെ ഒരേ ലുക്ക് ഒരേ ഗെറ്റപ്സ് ആണ്. ഇപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി സ്ട്രീറ്റ് ഫാഷൻ അല്ലെങ്കിൽ ഡെനിം ഹൈ സ്ട്രീറ്റ് ഇതിലൊക്കെയാണ് ഞാൻ ഫോക്കസ്ഡ്. അപ്പം എനിക്ക് അറിയുന്നതും അതായിരുന്നു. ഇപ്പൊ അതല്ലാട്ടെ, ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു. കുറച്ച് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ മോഹൻലാൽ സാറിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട് മുരളിച്ചേട്ടൻ. സോ മുരളിച്ചേട്ടൻ ഒരു 30 കൊല്ലമായിട്ട് സാറിന്റെ കോസ്റ്റ്യൂമറാണ്. അപ്പോൾ ബിഗിനിങ് ടൈമിൽ എൻ്റെ ഇത് സ്റ്റൈലുള്ള ഇപ്പം ഞാൻ തന്നെ ഞാൻ വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ ഞാൻ പോകുന്നൊരു രൂപം ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഐ ഡോണ്ട് കെയർ മൈ ഹെയർ തിങ്സ് ആൻഡ് ഓൾ, ബിക്കോസ് അത് കെയർ ചെയ്യാത്തതല്ല, എനിക്ക് അങ്ങനെ എൻ്റെ ഹെയർ വിടുന്നതാണ് ഇഷ്ടം. അപ്പോൾ മുരളിച്ചേട്ടൻ ചോദിക്കും ഇതൊക്കെയാണോ, ഇതൊക്കെയാണോ ഡ്രസ്സ്, ഇതൊക്കെ എന്ത് ഫാഷനാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് മുരളിച്ചേട്ടൻ പറയാം. അപ്പോൾ ബിഗിനിങ് ടൈമിൽ മുരളിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ലൈക്ക് സാറിൻ്റെ ടേസ്റ്റുകൾ, സാറിൻ്റെ ഇഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എനിക്ക് അറിയാം എന്തൊക്കെയാണ് സാറിന് ചേരുന്നത്, സാറിന് എന്തൊക്കെയാണ് ഇഷ്ടം, പ്രത്യേകിച്ചിട്ടുള്ള താല്പര്യങ്ങൾ. അപ്പോൾ യെസ്, ഇറ്റ് വാസ് എ ചാലഞ്ചിങ് തിങ് ഫസ്റ്റ് ഓഫ് ഓൾ. യാ, സാറിന് അറിയാം ആക്ച്വലി ഫാഷനും അതുപോലെ എല്ലാ കൈൻഡ് ഓഫ് ട്രെൻഡ്സും. ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടി മുതൽ അല്ലെങ്കിൽ 50 വയസ്സുള്ള ആളുകൾ വരെ എങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിക്കും, അല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത്,
എല്ലാം സാറിന് നല്ല ബോധമുണ്ട്. ഇപ്പം ഡെനി ഡിസൈനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്, അപ്പം എവിടെ നിന്നായിരുന്നു ഈ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്? കാരണം ഒരു ആർട്ടിസ്റ്റായി ഒരു ഡെനിം ഡിസൈനർ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു താരരാജാവിനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ ആ ഒരു വഴി ഒരു കുറച്ച് ആക്ച്വലി ആർട്ടിസ്റ്റ് ആയിട്ടല്ല കരുതുന്നത്, എനിക്കൊരു പബ്ലിക് ഫിഗർ, അതായത് ഒരു മോഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. മോഡലിംഗിൽ പോയി, അപ്പോൾ ചിലപ്പോൾ അന്ന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നുമില്ല, ഓർക്കിട്ട് അപ്പോൾ ഓർക്കിട്ടുള്ള സമയത്ത് എനിക്ക് അറിയുന്ന കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടിയൊക്കെ നല്ല സ്പീഡിൽ ഓടിക്കും, അപ്പോൾ അത് വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അന്ന് എനിക്ക് റാലി ഡ്രൈവർ ആവണം അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിംഗ് പൈലറ്റ്സ് ആവണം, അങ്ങനത്തെയൊക്കെ ഒരു മൂഡായിരുന്നു. അപ്പോൾ അതിന് അതൊരിക്കലും പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കി. പിന്നെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഈ ഇപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ്, നമ്മൾ ഒരു പരിധിക്കുള്ളിൽ നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അപ്പോൾ ആ മോഹം വിട്ടു. അങ്ങനെ മോഡലിംഗ് പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് മോഡലാവാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് മുംബൈ പോയി. അവിടെ നിന്നാണ് അതിലും എനിക്ക് തോന്നി അതിലും എനിക്ക് ലിമിറ്റ്സ് ഉണ്ട്. ലൈക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിലും ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഇൻ്റർനാഷണൽ മോഡൽസൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മിനിമം ക്രൈറ്റീരിയ ഉണ്ട്. ലൈക്ക് ഒരു 6 feet എങ്കിലും മിനിമം ഹൈറ്റ് വേണം. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ഐ എം ജസ്റ്റ് 5'10". അപ്പോൾ എനിക്ക് അറിയാം ഞാൻ പോകുന്ന വഴിയിൽ എനിക്ക് ടോപ്പ് ആവാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ എന്തിൽ പോകുമ്പോഴും എനിക്ക് അതിൽ ഏറ്റവും മുന്നിലെത്തണം, ഏറ്റവും ഹൈറ്റ്സിൽ എത്തണം എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്നൊക്കെ പറയാം. ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ ഹൈറ്റ്സിലെത്തി എന്നല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലെത്തി എന്നല്ല, അങ്ങനെയാണ് ഞാൻ സ്റ്റൈലിങ്ങിലോട്ട് തിരിയുന്നത്. അപ്പോഴും എനിക്ക് പേഴ്സണലി ഇപ്പം ഞാൻ ഇ-കോം ഷൂട്ട്സിനൊക്കെ മോഡലിംഗ് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ സ്റ്റൈലിസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ കൂടുതലും ചെയ്തിരുന്ന പണ്ടത്തെ ജബോംഗൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ട്രാൻസ് മോഡൽസ് ഒക്കെ ഉണ്ടാവും, തല ഉണ്ടാവില്ല, പക്ഷെ മോഡലാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് സെൽഫായിട്ടാണ് സ്റ്റൈൽ ചെയ്യുക. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇ-കോം സ്റ്റൈലിംഗ് തുടങ്ങി. പിന്നെ അതിൽ കുറച്ച് കാലം നിന്നു, തിരിച്ച് നാട്ടിലൊക്കെ വന്നു. അതിലും ഇനി എന്താ പറയുക, കുറച്ച് പരിപാടികളൊക്കെ പഠിച്ചു ലൈക്ക് സ്റ്റൈലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ ഒത്തിരി ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. നിയർലി ഒരു 1 year വെറുതെ ഇരുന്നു. പിന്നെ ഇതൊക്കെ ഈ മോഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് വർക്കാവില്ല എന്നുള്ളൊരു തോന്നലും. പിന്നെ വീട്ടിലെ കുറച്ച് പ്രഷറൊക്കെ ഉണ്ടാവും. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്നോട് ഒരിക്കലും നീ പണിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ദുബായി പോയി ഒരു 3 months വിസയ്ക്കാണ് പോകുന്നത്. അങ്ങനെ മനസ്സൊക്കെ മടുത്ത് എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്പ്ലാഷ് ഫാഷൻസിൻ്റെ സിഇഒ ഉണ്ട് റിസാ ബേഗിന് ഒരു മെസ്സേജ് ചെയ്തു. അപ്പോൾ എൻ്റെ ഭാഗ്യം അയാൾ റിപ്ലൈ തന്നു. അങ്ങനെ ഞാൻ സ്റ്റോർ ആർട്ടിസ്റ്റായിട്ട് അയാൾ ഹയർ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇൻഹൗസ് ആർട്ടിസ്റ്റായി. പിന്നെ ഡിസൈനിങ് ടീമിലായി, ബൈയിങ് ടീമിലായി. അതെ, 2 വർഷത്തിലാണ് ഇത്രയും നടക്കുന്നത്. ഇപ്പം ലാലേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ മൈജിയിലെ ആഡ് അത് ശ്രദ്ധിച്ചു, അതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് ആണ്. ഇപ്പം ഞങ്ങളൊക്കെ സാധാരണക്കാരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ബിഗ് ബോസ് ആണ്. കാരണം ആ ദിവസം ഇങ്ങനെ ലാലേട്ടൻ എന്നതാ ഉടുത്തിട്ട് വരുന്നതെന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പറയാം, അതിന് വേണ്ടി എന്തൊക്കെ ചെയ്തു ലാലേട്ടനെ? ഈ ഷ്രഗ് പോലത്തെ പരിപാടിയൊക്കെ ജാപ്പനീസ് ട്രെഞ്ച് കോട്ട് ആണ്. സാറിന് ഞാൻ ആദ്യം തന്നെ എനിക്ക് സാർ എന്നോട് പറഞ്ഞിരുന്നു ബിഗ് ബോസ് വരുന്നുണ്ട്, ചെയ്യണം. ആ മോമെന്റ് മുതൽ തന്നെ ഐ വാസ് ലൈക്ക് വെരി പ്രിപ്പയർഡ്. പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ഡിസ്കഷൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ മൂഡ് ബോർഡ്സ് എല്ലാം കാണിച്ചു കൊടുത്തു. സാർ എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷെ സാർ എന്നോട് ചോദിച്ചൊരു കാര്യം, ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് കാണുമ്പോൾ, ഇപ്പം ഞാനൊരു ഏതെങ്കിലും സ്റ്റോറിൽ ഏതെങ്കിലും ഒരു ഡിസൈനറുടെ ഡ്രസ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സാധനം എനിക്കിഷ്ടപ്പെട്ട് ഞാൻ റെഫറൻസ് എടുത്ത് ഇൻസ്പയർഡായി ഞാൻ ചെയ്യുമ്പോൾ, ആക്ച്വലി അത് എൻ്റെ ദേഹത്തേക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിരിക്കും, പക്ഷെ ഞാനതിട്ടാൽ എങ്ങനെയുണ്ടാകും എന്നുള്ള നമ്മൾ ചിന്തിക്കണം. സാർ എന്നോട് ചോദിച്ചു ഇങ്ങനെ, മോനെ ഇതെല്ലാം എനിക്ക് ഓക്കെ ആയിരിക്കുമോ? ഞാൻ യെസ് സാർ, ഇത് കറക്റ്റായിരിക്കും. ആ ദെൻ ഓക്കെ, വേറെ ഒന്നും സാറ് പറഞ്ഞില്ല. അങ്ങനെ പിന്നെ ബിഗ് ബോസിൽ അവിടെ ചെല്ലുമ്പോഴാണ് സാറ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ കാണുന്നത്. ചെന്നൈയിൽ വെച്ചിട്ടാണ് സാറ് ഔട്ട്ഫിറ്റ്സ് കാണുന്നത്. ഇപ്പോൾ നോർമലി ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം മുന്നേ 2 ദിവസം സാർ എപ്പോഴാണോ ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി ട്രയൽസ് നോക്കും. നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിന് ആക്ച്വലി ബിഗ് ബോസിന് ട്രയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചിട്ടാണ് സാർ ഔട്ട്ഫിറ്റ്സ് കാണുന്നത്. അങ്ങനെ സാറ് വന്ന് ട്രയൽസ് നോക്കി. ഫസ്റ്റ് തിങ് ഇത് സാർ എത്തിക്കഴിഞ്ഞാൽ സാറിന് ആദ്യം ഡ്രസ്സ് കാണും. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാറ് ആദ്യം കാണുന്നത് ഇപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനുമുള്ള ഒരു സമയവും കൂടി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ സാർ ഫസ്റ്റ് അത് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് സാറിൻ്റെ ഈവൻ പേഴ്സണൽ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് വരെ സാറ് കഴിക്കുള്ളൂ. അപ്പോൾ നോക്കി, താങ്ക് ഗോഡ് എല്ലാം ഭംഗിയായി വന്നു. ഒന്നാമത് ഇപ്പം മലയാളികളുള്ള മലയാളി സദസ്സിലോട്ടാണല്ലോ ഈ ഒരു വേഷങ്ങൾ ധരിച്ച് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഒരു ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം ജാപ്പനീസ് കളക്ഷനൊക്കെ അദ്ദേഹത്തെ വെച്ച് ട്രൈ ചെയ്യുന്ന സമയത്ത് മലയാളികൾ അത് എങ്ങനെ എടുക്കും? ഇപ്പം ലാലേട്ട മുണ്ടെടുത്ത് കാണണം എന്നായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ ഒരു രീതിയിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും സാറിന് അവർ കാണാത്ത ഒരു
ഇപ്പോൾ സിനിമയിലാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കും, സിനിമയിൽ കാണുന്നത് മോഹൻലാൽ സാർ ആണെങ്കിൽ പുള്ളി ഒരേ ക്യാരക്ടറാണ്, ഇപ്പോൾ പറയുന്ന പോലെ സ്ഫടികം അല്ലെങ്കിൽ ആറാം തമ്പുരാൻ അല്ലെങ്കിൽ സാഗർ ഇലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഒരിക്കലും ബിഗ് ബോസിൽ വരുമ്പോൾ അവർ മോഹൻലാൽ സാറിനാണ് കാണുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് ലൈക്ക് ചാലഞ്ചിങ് ആയിരുന്നു പുതിയ സാർ. അപ്പോൾ സാർ എന്നോട് ചോദിക്കുകയും ചെയ്യും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാറിനും അറിയാം നമ്മൾ ഇപ്പം ഞാൻ സാറിൻ്റെ സ്റ്റൈലിസ്റ്റാണ് അല്ലെങ്കിൽ ഞാനൊരു സ്റ്റൈലിസ്റ്റാണ്, അപ്പം ഞാൻ എൻ്റെ ബെസ്റ്റാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസും സാറിനുണ്ടാവണം. പിന്നെ സാർ പറയും ചിലപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാം, ആക്സസറീസ് ആണെങ്കിലും ഇപ്പോൾ വാച്ചസ് ആണെങ്കിലും ഇത് ചേഞ്ച് ചെയ്യാം, ഇതിൻ്റെ കണക്ഷൻ എല്ലാം സാറ് പറയും. യെസ്. പിന്നെ ഈ മുണ്ട്, ഇപ്പോൾ സാറിന് നേരത്തെ പറഞ്ഞ പോലെ സാറിന് മുണ്ടെടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ജീൻസ് ഇട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്യൂട്ട് ഇട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് അവർ എന്താ പറയുക, അവർക്ക് അങ്ങനെ സാറിനെ കാണാനുള്ള ഒരു ഇഷ്ടമാണ്. അപ്പം അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരും ഇത് പറയുന്നതും എനിക്കിഷ്ടമാണ്. അപ്പം എൻ്റെ ഇങ്ങനെ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് പറയാൻ തോന്നുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞു എൻ്റെ പേരും കൂടെ കേൾക്കുന്നു സാറിൻ്റെ സ്റ്റൈൽ ചെയ്യുമ്പോൾ, അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ ആരെങ്കിലും കൂടുതൽ പറയും എനിക്ക് ഇപ്പം ഞാൻ ചെയ്തത് നന്നായില്ല എന്ന് പറയുമ്പോൾ അതേപോലെ എനിക്ക് വിഷമങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ പറയാതിരിക്കാൻ അവരോട് പറയാൻ പറ്റില്ല. പറയണം. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള നിറങ്ങൾ, തീം അതൊക്കെ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇഷ്ടം? സാറിന് ഏറ്റവും കൂടുതൽ സ്കൈ ബ്ലൂ കളേഴ്സ്, ബ്ലൂ കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്, വൈറ്റ് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡ്സിലാണ് കൂടുതലും മോഹൻലാൽ സാറിനെ കാണുന്നതെന്ന് പറയുന്നത്, ലൈക്ക് ബ്ലാക്ക് കളേഴ്സ്, ബ്ലാക്ക് കളർ ഇടുമ്പോൾ സാർ ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ബ്ലാക്ക് അതൊരു കളറല്ല ആക്ച്വലി. ബ്ലാക്ക് ഐ മീൻ ആസ് എ ഡിസൈനർ അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റ് ബ്ലാക്കിനെ നമ്മളൊരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ്, ആര് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാലും ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റും ബ്ലൂ ആണ്. എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള കളർ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രീഡം, ഇറ്റ്സ് ഫ്രീഡം ആക്ച്വലി, പീസ്, ഫ്രീഡം, ഇതൊക്കെയാണ് വൈറ്റും. ഒരു സാധനം കിട്ടാൻ ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു കല്ലായിരിക്കും അല്ലെങ്കിൽ പതിപ്പിക്കാനുള്ള ഒരു സിബ്ബായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഓരോരോ യാത്രകൾ ഒരു സ്റ്റൈലിസ്റ്റ് നടത്തുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല ഓർമ്മകളുണ്ടോ ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് വെല്ലുവിളി ഏറ്റെടുത്ത സാധനം? ആക്ച്വലി മോഹൻലാൽ സാറിൻ്റെ പേഴ്സണൽ സ്റ്റൈലിംഗ് തുടങ്ങുന്നതിന് മുന്നേ മൈജിയുടെ ഷൂട്ടിൽ നിന്നാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഷൂട്ട്. അപ്പോൾ ശ്രീകുമാർ മേനോൻ, ശ്രീകുമാർ സാറാണ് മൈജി ഡയറക്റ്റ് ചെയ്തത്, മൈജിയുടെ ആഡ്. അപ്പോൾ അന്ന് ഞാൻ മോഹൻലാൽ സാറിൻ്റെ സ്റ്റൈലിസ്റ്റ് അല്ല, ഇപ്പോൾ തൊടുപുഴയിൽ എനിക്കൊരു ഷൂട്ടുണ്ട്. അപ്പോൾ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കോള് വരുന്നത്, ഡേ ആഫ്റ്റർ, ലൈക്ക് ഒരു ദിവസം സമയമുള്ളൂ, ഒരു രണ്ട് ദിവസം സമയം. മോനെ ജിഷാദ് ഇങ്ങനെ ഷൂട്ടുണ്ട്, മൈജിയുടെ ഷൂട്ടാണ്, നീ ലാലേട്ടനെയാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോ എനിക്ക് എന്റെ തലയിൽ അപ്പോ ഇതിന്റെ ഒരു സന്തോഷം എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, കാരണം അതേ സമയം എനിക്ക് ടെൻഷനാണ്. അപ്പൊ സാർ സാർ ഞാൻ ഓക്കെ സാർ, ചെയ്യ സാർ, താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഇങ്ങനെ പറയാം. ലൈക്ക് ഞാൻ ആ ഒരു സെയിം ഇതിലാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സാർ എനിക്ക് റെഫറൻസ് അയച്ചു തന്നു. റെഫറൻസ് അയച്ചു തന്നപ്പോ ആ ഒരു സാധനം എനിക്ക് എന്തായാലും എറണാകുളത്ത് കിട്ടില്ല, ഇറ്റ്സ് എ ലോങ് ട്രെഞ്ച് കോട്ട്. അങ്ങനെ ഞാൻ എല്ലാം എനിക്കറിയുന്ന ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു, ഇവിടെ ഇപ്പൊ സൂട്ട്സ് കിട്ടുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട് അവിടെയൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഷൂട്ട് കഴിഞ്ഞ ലൈക്ക് തൊടുപുഴയിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഒരു അബദ്ധവും കൂടി പറ്റി. നമ്മൾ എത്രയും പെട്ടെന്ന് ഷൂട്ട് കഴിയാൻ നോക്കുന്നു. ആ സമയത്ത് എൻ്റെ കാറിൻ്റെ കീ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് ലോക്ക് ചെയ്തു, ബിക്കോസ് ഇറ്റ്സ് ഒരു 5 സെക്കൻഡിനുള്ളിൽ ഇതിൽ ലോക്കാവും. അങ്ങനെ തൊടുപുഴയിൽ ഒരു റിമോട്ട് ഏരിയയിലാണ് ഈ ഷൂട്ട് നടക്കുന്നത്. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് രാത്രിയായി, ഒരു 8-9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് വണ്ടി അൺലോക്ക് ചെയ്തു. അവിടെ നിന്ന് നേരെ ഞാൻ തൃശ്ശൂർ വന്നു. ഇന്ന് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് രാത്രി അറൗണ്ട് ഒരു 4-5 o'clock ഒക്കെ ആയിട്ടുണ്ടാവും, ഏർലി മോർണിംഗ്. ഞങ്ങൾ നേരെ ചെന്നൈ പോയി, ചെന്നൈയിൽ ദുബായ് റോഡ്, ചെന്നൈ പോയി. ചെന്നൈയിൽ മൊത്തം നോക്കി, ചെന്നൈയിൽ നിന്ന് കിട്ടിയില്ല. അവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കൊച്ചിയിൽ, കൊച്ചിയിലൊരു എൻ്റെ ടൈലറിനെ വിളിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോട്ടായതുകൊണ്ട്, പിന്നെ എൻ്റെ ഫസ്റ്റ് വർക്ക് ആയതുകൊണ്ടും ഒരു റിസ്ക് എടുക്കാൻ ആർക്കും പേടി. സം ഹൗ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു, അത് വന്നു, സാർക്കു അതാണ് വലിയൊരു അനുഭവം. ഈ സ്വന്തമായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന സാധനങ്ങൾ സ്വന്തമായിട്ട് സ്റ്റൈൽ ചെയ്തിട്ട്, അപ്പൊ അത് ഞാൻ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് സ്റ്റാർസ് ഒക്കെ സെലിബ്രിറ്റീസ് ഒക്കെ പറയാറുണ്ടോ, ഇട്ടത് കൊള്ളാം, എനിക്കും അത് വേണം, അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനെ പറഞ്ഞ ആരാ ഈ ടെസ്റ്റ് പറഞ്ഞ ആരാ? കൊള്ളാമല്ലേ, നന്നായിട്ടുണ്ട് സാർ. ചിലപ്പോൾ എൻ്റെ ഒരു ടീഷർട്ട് ഉണ്ട് വൈറ്റ്, അപ്പോൾ അതിന് വായിക്കും സാർ. ആക്ച്വലി എന്തും ഇപ്പം അറിയാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ സാർ ഇങ്ങനെ പറയും. ഇപ്പം ഞാൻ ഒരു ദിവസം ബിഗ് ബോസിൽ പോകുമ്പോൾ ഒരു ടേമറിക് കളറിലുള്ള ഒരു ഷർട്ടും പാൻറ്റും, ഒരു കോംബോ, ഷൂസും ബാഗും അതേ കളറിലിട്ട് പോയി.
കേരളത്തിലെ ആളുകളുടെ ഒരു ഫാഷൻ സെൻസ് എത്രത്തോളം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലത് കാണുമ്പോൾ അത് ഫാഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അങ്ങനെയൊക്കെ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് കേരളത്തിലെ ആളുകളെന്ന് വിചാരിക്കുന്നു? ഒത്തിരി ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ. ഇതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫാഷൻസും എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഒരു മോളിൽ പോകുമ്പോൾ, ഒരു സ്ട്രീറ്റിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇവൻസിന് പോകുമ്പോൾ, ഐ ക്യാൻ സീ സോ മെനി പീപ്പിൾ ആർ ട്രൈയിങ് ടു യുനോ, അതായത് ഇൻസ്പയർഡ് ആയിട്ട് ഒരു ഒരു ഫാഷൻ, ഒരു നാട്ടിലത്തെ കൾച്ചർ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, നമ്മുടെ താല്പര്യമാണ്. അതുപോലെ തന്നെ ഈ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഒത്തിരി കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ള ഡിസൈൻ ആണെങ്കിലും, ഇപ്പം ഞാനും നമുക്ക് ലൈക്ക് ഒത്തിരി വലിയ ഡിസൈനേഴ്സ് ഉണ്ട്. ഇപ്പോൾ സംടൈംസ് നമ്മളത് ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ റെഫറൻസ് നോക്കും, അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി ഇത് നമ്മൾ കൊണ്ടുവരും. അഡാപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ട് അതേ സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് കോപ്പി. അപ്പൊ അങ്ങനത്തെ കുറവാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ പറയാം ഇറ്റ്സ് ലുക്സ് ലൈക്ക് മനീഷ് മൽഹോത്ര കളക്ഷൻ, നോബഡി വിൽ സേ ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് മനീഷ് മൽഹോത്ര കളക്ഷൻ. സോ അതേപോലെ അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് സഫിയ സച്ചി, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വാലന്റീനോ, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഷനൽ. അപ്പൊ ഇതൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്, ഇറ്റ്സ് ലൈക്ക് എന്ന് പറയുന്നത് ഇത് അവരുടെ ആണെന്ന് ആരും പറയുന്നത്. അപ്പൊ അതൊരു കണക്ഷൻ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അഭിനന്ദനം കിട്ടിയ ഒരു വർക്കും, ഏറ്റവും കൂടുതൽ നന്നായിട്ടില്ല മോശം കമന്റ് കിട്ടിയ ഒരു വർക്കും ഏതാന്ന് പറയാൻ പറ്റുമോ? അതെല്ലാം ഇപ്പൊ ഞാൻ ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്ന വർക്കിനും മറ്റുള്ളവർ അവർക്ക് പറയും ചിലപ്പോൾ നന്നായിട്ടില്ല. ഞാൻ ഒരിക്കലും മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എല്ലാം നല്ലതാ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവര് പറയുന്ന ഒരു രീതിയാണ് അത്. നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും നന്നായി ചെയ്യാനല്ലേ നമുക്ക്, ഏറ്റവും നന്നായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവര് പറയുന്നു അത് അവർക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു. ഞാൻ പറയും ശരി ശരി, ഞാൻ നെക്സ്റ്റ് ടൈം അത് ചെയ്യാം. മലയാളത്തില് നമ്മൾ ഇത്രയും സെലിബ്രിറ്റീസ് ഉള്ളതിലെ ഏറ്റവും നല്ല ഫാഷൻ സെൻസ് ഉള്ള ഒരു സെലിബ്രിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ വർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും നല്ല സെൻസ് ഉണ്ട്. എല്ലാവരും നല്ല അപ്ഡേറ്റഡ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളൊരു എല്ലാവരും അപ്ഡേറ്റഡ് അല്ലേ. ഇപ്പൊ നമ്മൾ മോഹൻലാൽ സർ, അല്ലെങ്കിൽ മമ്മൂട്ടി സർ, പൃഥ്വിരാജ് സർ, അല്ലെങ്കിൽ ദുൽഖർ സർ, ഇപ്പൊ എല്ലാവരും അപ്ഡേറ്റഡ് ആണ്. ടോവിനോ തോമസ്, അപ്പോ ഈ പറഞ്ഞതിൽ ഇപ്പോ മോഹൻലാൽ സർ, ടോവിനോ തോമസ്, ലൈക്ക് ഞാൻ രണ്ടു പേരുടെയും സ്റ്റൈലിസ്റ്റ് ആണ്. ചിലത് നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ ഇവർ പറയും. ടോവിനോ തോമസിന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? ബ്രാൻഡിൽ ഒരിക്കലുമല്ല, അവർ ആ ഒരു സ്റ്റൈൽ എന്താണോ ആ ഒരു സ്റ്റൈലിലാണ് അവർ എപ്പോഴും ഫോക്കസ്ഡ്. അപ്പൊ അതിൽ നമ്മൾ നല്ല ബ്രാൻഡ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല ഫാബ്രിക് കൊടുക്കാൻ പറ്റില്ല, ഡെഫിനറ്റ്ലി അവർക്ക് സന്തോഷമാണ്. അപ്പൊ ഞാനെപ്പോഴും പെർട്ടിക്കുലർ, ഞാനെപ്പോഴും ഇവർക്കൊക്കെ ഫാബ്രിക്സ് ചൂസ് ചെയ്യുമ്പോഴും നന്നായി ശ്രദ്ധിച്ചിട്ടേ നോക്കുള്ളൂ. ഇപ്പൊ മോഹൻലാൽ സാറിനൊക്കെ ഫാബ്രിക്സ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യം മുരളിച്ചേട്ടനും കൂടി കാണിക്കും. ഫാബ്രിക്സിനെ പറ്റിയിട്ട് കുറെ കൂടി എക്സ്പീരിയൻസും നോളജും മുരളിച്ചേട്ടനുണ്ട്. കാരണം 30 years എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഭവമല്ല. അതുപോലെ തന്നെ മുരളിച്ചേട്ടൻ കൂടാതെ സാറിന്റെ മേക്കപ്പ് ചെയ്യുന്ന ലിജിച്ചേട്ടനുണ്ട്, അതുപോലെ ഹെയർ സ്റ്റൈലിസ്റ്റ് ബിജീഷ് ഉണ്ട്. ഇവരൊക്കെ ഞാൻ ചോദിക്കും, കാരണം അവർക്കാണ് സാറിന്റെ ഏറ്റവും സാറിന് ഏറ്റവും കൂടുതൽ അറിയാം. ഇപ്പോ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ എനിക്ക് സാറ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം സാറിനത് നല്ല ഇഷ്ടമായിട്ടുണ്ടോ, ഓക്കെ ആണോ, നൈസ്, ഇപ്പോൾ ഈ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആ ഫേസിലെ എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചില സമയത്ത് മുരളിച്ചേട്ടാ ഓക്കെ അല്ലേ, ബിജിച്ചേട്ടാ ശരിയല്ലേ, ആ കുഴപ്പമില്ല. അപ്പൊ ഇവരും കൂടി പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കോൺഫിഡൻസ്, ലൈക്ക് ഒരു സമാധാനമാവുക. അപ്പൊ ഈ ഇപ്പം ഇപ്പൊ മലയാള സിനിമയിലാണെങ്കിൽ പോലും ഇപ്പം ഈ സ്റ്റൈലിസ്റ്റിന്റെ സ്റ്റൈലിസ്റ്റുകളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ അവസരങ്ങളുണ്ട്? ഇപ്പൊ ഒത്തിരി ഇല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂം ഡിസൈനറിന്റെ പേര് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്, ഫാഷൻ ഡിസൈനർ കേൾക്കുന്നതാണ്. പക്ഷെ ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറി അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒത്തിരി ഉണ്ട് ഇവിടെ. ഇപ്പൊ പണ്ടൊന്നും അത് അങ്ങനത്തെ ഒരു പാർട്ടില്ല. ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ, അല്ലെങ്കിൽ അന്ന് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ വരുന്നതിന് മുന്നേ മാഗസീൻസിലൂടെയാണ് നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റുക, ആരാണ് ഡിസൈനർ, ആരാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ എല്ലാ ഷൂട്ടിലും നോക്കി കഴിഞ്ഞാലും സ്റ്റൈലിസ്റ്റ് എന്നുള്ളൊരു പേരുണ്ട്. അപ്പൊ ഈ ചോദിക്കുന്ന വെച്ചാൽ ഇപ്പം നമ്മൾ ഈ വലിയ വലിയ സ്റ്റാർസുകളൊക്കെ ഓരോ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നമ്മളിത് കാണാറുണ്ട്. അപ്പൊ ഈ സാധാരണക്കാരന് തോന്നുമല്ലോ എനിക്കത് ട്രൈ ചെയ്യണം, ചിലപ്പോൾ അതൊന്ന് അഫോർഡ് ചെയ്യാനുള്ള പൈസ ഒന്നും കാണുകയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെയുള്ള അവസരങ്ങൾ? നമ്മളിപ്പോ ഒരു വലിയൊരു ഡിസൈനറിന്റെ, അല്ലെങ്കിൽ വലിയൊരു ബ്രാൻഡിന്റെ കാണുന്ന അതേപോലത്തെ ഡിസൈൻസ് നമുക്ക് ചെറിയൊരു വിലയിലും ചെറിയൊരു സ്റ്റോറിലും നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ മൈൻഡാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. എനിക്ക് ഇന്ന ബ്രാൻഡ് ഇടണം,
അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപയുടെ വസ്ത്രം ഇടണം, ആരും ആ ഡിസൈനല്ല ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, എനിക്ക് കുറേ മനസ്സിലായിട്ടുണ്ട്. സോ ആ ഡിസൈൻസ് വേണമെന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എറണാകുളത്ത് നോക്കേണ്ടി വരും, ചിലപ്പോൾ എറണാകുളത്ത് കഴിഞ്ഞ് നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ സൂറത്ത്, ഇതിൻ്റെയൊക്കെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ വിലയോ ബ്രാൻഡോ ഒന്നുമില്ല, നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ എനിക്കറിയില്ലായിരുന്നു. സാർ ദുബായ് പോകുന്നുണ്ട്. ദുബായ് പോകുമ്പോ സാറിന്റെ ഓൺ കളക്ഷൻസിൽ പേഴ്സണൽ ഡ്രസ്സിൽ അത് ഞാൻ പെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഒരിക്കലും ഐ പി എൽ അത് എനിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇവിടുന്ന് തന്നെ പെയർ ചെയ്തതാണ്, സ്റ്റൈൽഡായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു സാറും സാറിന്റെ ഫ്രണ്ടും കൂടിയിട്ട്, സെമീർ ഹംസ എന്ന് പറയുന്നത്. അപ്പോ അതൊക്കെ ഞാൻ പെയർ ചെയ്ത് കൊടുത്ത ഡ്രസ്സുകളായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ, മുമ്പേ പറഞ്ഞ പോലെ തൃശ്ശൂർന്ന് മറ്റേ ചെന്നൈ പോയ യാത്രകളൊക്കെ പറയുന്ന പോലെ ഇതുപോലെ വേറെയും കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. കാരണം ഒരു വസ്ത്രം അത് രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറകിൽ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും, ആളുകള്, കൾച്ചർ, അങ്ങനെ. അപ്പൊ അതേ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? ഓരോന്നിനും, ഓരോ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും പബ്ലിക് അപ്പിയറൻസ് ആണെങ്കിലും റിയാലിറ്റി ഷോസ് ആണെങ്കിലും ഇതിന്റെയൊക്കെ ഒരേ ഒരു മൂഡുകളുണ്ട്. ഇപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് മോഹൻലാൽ സാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ്, ഏത് ഇപ്പൊ ടൊവിനോ ആണെങ്കിലും, ഇപ്പൊ നമ്മൾ ആദ്യം ഇവരെ കാണും, ഇവരാണ് ഇത് ധരിക്കാൻ പോകുന്നത്. സോ ഇവർ ധരിക്കുന്ന സംഭവങ്ങൾ ആരൊക്കെയാണ് കാണാൻ പോകുന്നത്? ഇപ്പോൾ കേരളത്തിൽ ഒരു ഇനാഗ്രേഷന് പോകുമ്പോൾ അത് ആ ഒരു സ്ഥലത്ത്, ഇപ്പോൾ എറണാകുളം ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാലിക്കറ്റ് വേറെ പോ, ഇപ്പോൾ അത്ര സ്ഥലത്തേ പോകുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ വീഡിയോസും ഒരുപാട് സ്ഥലങ്ങളിൽ കാണും. ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഏത് സ്ഥലത്തിരുന്നിട്ടും ആരും എന്താ പറയുക, അവർക്ക് ഇതിനെപ്പറ്റി നോളജ് ഉണ്ടാവണം, അവർ ഈ ഡ്രസ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ, ഇപ്പം ഞാൻ പറയാറുണ്ട്, പണ്ടൊക്കെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ സിസ്റ്റർ പറയുകയാണ് എനിക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ എപ്പോഴും എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തത സഹചാരിയുണ്ട് അപ്പു എന്ന് പറഞ്ഞിട്ട്, അഭിഷേക്, ഞാൻ അപ്പു എന്നാ വിളിക്കുക. അപ്പോൾ അപ്പുവിന് പോലും ഒരു പാൻറ് ഇതുവരെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ തമാശക്ക് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു കത്തി എടുത്തിട്ട് അതിൽ ചെറിയൊരു വരട്ടോ അല്ലെങ്കിൽ ഒരു പെൻ പെയിൻ്റ് എടുത്തിട്ട് വെറുതെ ഒന്ന് കുടഞ്ഞ് ഇങ്ങനെ സ്പ്ലാറ്റർ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ അപ്പോൾ ഒരു ഞാൻ പറയും, അതൊരു താൻ ചെയ്ത ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും അതൊരു ഫണ്ണി വേയിൽ ഞാൻ പറയുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി. ഇപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ എവിടെ നിന്നാണ് അതിൻ്റെ ജനനം, അല്ലെങ്കിൽ അത് ഏത് നാട്ടിലെ ആളുകൾ യൂസ് ചെയ്യണം, അത് എന്തൊക്കെ ഫംഗ്ഷനിലിടാം. ഇപ്പോൾ ചില കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആ കളേഴ്സ് ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു സ്യൂട്ട് തയ്ച്ചിട്ട് ആ സ്യൂട്ട് നമ്മൾ ഒരു നൈറ്റിലുള്ള ഒരു ഇവൻ്റാണ് അല്ലെങ്കിൽ ഒരു ഡേ ഇവൻ്റാണ്. അപ്പോൾ ആ കളേഴ്സിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക്, നമ്മളൊരു ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് എല്ലാ ഡിസൈനേഴ്സും എല്ലാ സ്റ്റൈലിസ്റ്റുകളും അതൊരിക്കലും വേറൊരാൾ ഇടുന്നത് കാണാനോ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പം നമ്മളാണെങ്കിലും ഞാനിടുന്ന വസ്ത്രം വേറൊരാൾ ഇടുന്നത് കാണാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സ്വാർത്ഥത, പക്ഷെ ആക്ച്വലി അതൊരു സ്വാർത്ഥതയല്ല അത്. ഓക്കെ, അതൊരു നമ്മളുടെ ഒരു ഇഷ്ടമാണ്, അത് ഇഷ്ടത്തിന് ഇഷ്ടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യും ചിലപ്പോൾ. ഓക്കെ, കുറച്ച് ലിമിറ്റ്സ്, കുറച്ചൊരു ടൈം ലിമിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, ആർക്കും കിട്ടരുത് എന്നൊക്കെ പറയുന്നത്. ഒരു ഡിസൈനർ ഒരു വസ്ത്രം ഉണ്ടാക്കുമ്പോൾ ആൾ അതിൻ്റെ കൂടെ ആളുടെ എന്ത് ചെയ്യുമ്പോഴും ആളൊരു മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും, എൻ്റെ ഡ്രസ്സ് ഇങ്ങനത്തെ ഒരാളിടണം, അല്ലെങ്കിൽ ഇടുന്ന ആൾ ഇതെല്ലാം ധരിച്ചിരിക്കണം. അതാണ് നമ്മുടെ പാർട്ട് ആക്ച്വലി. ഒരു സ്റ്റൈലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ എലമെൻറ്റ്സ്, ലൈക്ക് ഇനോ എക്സസറീസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിട്ടിട്ട് എങ്ങനെ പോസ് ചെയ്യുന്നത്, ഇവൻ ഇതെല്ലാം നമ്മൾ നോക്കും. ഓക്കെ, ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഈവൻ ഒരു ഷൂട്ട് നടക്കുന്ന സമയത്ത് ഫ്ലോറിലാണെങ്കിലും ചില വസ്ത്രങ്ങൾ ഇട്ടിട്ട് അത് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കാൻ പാടില്ല. ഒരു ബ്ലേസറൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒരു ട്രഞ്ച് കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ബോഡി, ലൈക്ക് ഈ ഷോൾഡറിലും കോളേഴ്സിലും ഈ ചെസ്റ്റ് പാർട്ടിലും സ്ലീവിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സോ നമ്മൾ സ്യൂട്ടിൻ്റെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഫോട്ടോസ്, ഇപ്പോൾ ഒരു 100 ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ കാണുമ്പോൾ അതിലൊരു 10 ഫോട്ടോ അല്ലെങ്കിൽ 15 ഫോട്ടോ മാത്രമേ ഇരുന്നിട്ടുള്ളത് ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നിന്നിട്ടാണ്. അപ്പോഴാണ് ആ ഡ്രസ്സിൻ്റെ വൃത്തിയും ആ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആളുടെ വൃത്തിയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ് സീൻ, എന്താണ് സാർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ടൊവിനോ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് നമ്മൾ മൊത്തം ചോദിക്കും.
ഇപ്പൊ ചുമ്മാ ഒന്ന് വന്ന് നിൽക്കുന്ന സംഭവമാണ്, ഓക്കെ റെഡിയാണ്. അപ്പൊ നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. ഒരുപാടുണ്ട്, പിന്നെ എനിക്ക് ഒരുപാട് എൻ്റെ ഒരു എനിക്ക് ടീമുണ്ട്. എല്ലാവരും ഒരു പ്രൊജക്റ്റ് ഒക്കെ ഓണായി കഴിഞ്ഞാൽ ഇപ്പൊ ഒത്തിരി പ്രൊജക്ട്സ് ഉണ്ട് ഇപ്പൊ. അപ്പൊ ഇതിലെ എല്ലാവരും ഓരോ പാർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോ ഈ ഡ്രസ് ഇപ്പൊ ഇട്ടേക്കുന്ന ഈ ഡ്രസ് ഇതിന് എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തതാ? ഇതിന്റെ ആക്ച്വലി ഒരു ഫോട്ടോ ഇതിനു മുന്നേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇല്ലാത്ത കുറച്ച് സംഭവങ്ങൾ ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ തവണ ഞാൻ ഇടുമ്പോ അതിൽ എന്തെങ്കിലും ചെറുതായിട്ട് ആഡ് ചെയ്യും, എന്തെങ്കിലും ഡിസൈൻ ആവും. എന്റെ കല്യാണം വളരെ ചെറിയൊരു കല്യാണമായിരുന്നു, നിക്കാഹ് മാത്രമായിരുന്നു. അപ്പൊ ഡ്രസ്സിനും അങ്ങനെ ഒന്നുമില്ല, ഞാൻ സാധാ ഒരു ഷർട്ടും പാന്റൊക്കെ ഇട്ട് പോയി. ഒറ്റ ദിവസം കൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞു, ആരും ഉണ്ടായിരുന്നില്ല. കുറെ ഡ്രസ്സുകള് ഡിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊക്കെ ചെയ്ത ഒരു ഒരെണ്ണം ഉണ്ടോ? അങ്ങനെ ഒരു ഡ്രസ് ഉണ്ട് ആക്ച്വലി. അത് ഭയങ്കര കളർഫുൾ, അല്ലെങ്കിൽ ഒത്തിരി ഭയങ്കര ഡിസൈനർ വെയർ ഒന്നും അല്ല. ഒരു നേവി ബ്ലൂ ടീ ഷർട്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ഷർട്ട്, ഒരു കാർബൺ ബ്ലൂ ഡെനിം, ചെറിയ സ്പെക്സ്. ഇപ്പൊ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇത് ബൈജൂസ് ആപ്പിന്റെ ആഡായിരുന്നു, പ്രകാശ് വർമ്മ ഡയറക്ട് ചെയ്തിട്ടുള്ള, മുംബൈയിൽ വെച്ചിട്ടായിരുന്നു. സോ പ്രകാശ് വർമ്മ സാർ എന്നെ വിളിച്ചപ്പോ ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആള് പറഞ്ഞത് ഇതേ ഔട്ട്ഫിറ്റിൽ തന്നെയാണ് ഷാറുഖ് ഖാൻ സാർ വരുന്നത്, ഇതേ ഔട്ട്ഫിറ്റിൽ തന്നെയാണ് ആക്ടർ മഹേഷ് ബാബു സാർ വരുന്നത്. ഇവര് മൂന്ന് പേരും ഇടുന്ന ഒരു പാലറ്റ്സും എനിക്ക് അയച്ചു തന്നു. ഈ മൂന്ന് പേരിലും ഒരുപാട് വ്യത്യാസങ്ങളാണ്. ഇപ്പൊ മഹേഷ് ബാബു സാർ ആണെങ്കിൽ ഒത്തിരി ടോളാണ്, ഷാറുഖ് ഖാൻ സാർ ആണെങ്കിൽ ഭയങ്കര ലീനാണ്, മോഹൻലാൽ സാർ ആണെങ്കിൽ ഇതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. സോ ഇവർ മൂന്ന് പേര് വിടുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇതെല്ലാം കൂടി മാച്ച് ചെയ്യണം. സോ ഫസ്റ്റ് ഷൂട്ട് മോഹൻലാൽ സാറിൻ്റെ ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ടാണ് ഷാറുഖ് ഖാൻ സാറിൻ്റെ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചൂസ് ചെയ്ത കളേഴ്സും കാര്യങ്ങളും എല്ലാം. ഞാൻ ആക്ച്വലി ഷൂട്ടിന് ഒരു മൂന്ന് ദിവസം മുന്നേ ഞാൻ മുംബൈ പോയി. സോ മുംബൈയിൽ നിന്നായിരുന്നു എല്ലാ പെർച്ചേസും സോഴ്സ് ചെയ്തിരുന്നത്. ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ലൈക്ക് 2 days ഐ ആക്ച്വലി സ്പെൻഡ്. എല്ലാ മോൾസും പോയി, എല്ലാതെ ഒത്തിരി സ്ഥലത്ത് പോയി. അപ്പോൾ പ്രകാശ് തോമസ് സാറിൻ്റെ എനിക്ക് മുംബൈയിൽ ഒത്തിരി സ്ഥലങ്ങൾ എനിക്ക് അറിയാത്ത സ്ഥലങ്ങളുണ്ട്. ആക്ച്വലി ഞാൻ മുംബൈയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇത്രയും സ്ഥലങ്ങളൊന്നും പണ്ട് പോകേണ്ടി വന്നിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന മുംബൈയും ഇപ്പം പോയപ്പോഴുള്ള മുംബൈ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലായിടത്തും കുറേ മോൾസ് ഉണ്ട്, എല്ലായിടത്തും കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ പോയി കൊണ്ടുവന്നു. ആക്ച്വലി ഡയറക്ടർ ഹി വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഹാപ്പി. ഇങ്ങനെ സാറ് ഇതിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം നമ്മൾ ആ എടുത്തൊരു എഫേർട്ടിൻ്റെ റിസൾട്ടും ഉണ്ടായിരുന്നു. അവിടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ കെ യു മോഹൻ സാർ ഉണ്ടായിരുന്നു, പ്രകാശ് മോഹൻ സാർ ഉള്ള. അപ്പോൾ പ്രകാശ് മോഹൻ സാർ ആക്ച്വലി എന്നെ എന്താ പറയുക, ലിറ്ററലി ഈസ് എ ബിഗ് ഡയറക്ടർ, ബിഗ് ഡയറക്ടർ. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞ് അടിപൊളിയായിരുന്നു. ഓക്കെ, സോ അവിടെ ഈ ലൊക്കേഷൻ, എൻ്റെ ലൊക്കേഷനിൽ എല്ലാവരും ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ്സ് ഇൻ മുംബൈ. പക്ഷെ ആൾ മലയാളത്തിൽ എന്നോട് പറഞ്ഞു അടിപൊളിയായിരുന്നു, മലയാളം ഒത്തിരി ഇഷ്ടമായി, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് അത് ഔട്ടായി ആക്ച്വലി ആ വീഡിയോ, ഇറ്റ്സ് ദേർ ഇൻ യൂട്യൂബ് ആൻഡ് ടി വി ഇസ് നൗ. അതായിരുന്നു അത്തരം, കാരണം ഇതൊക്കെ ചിന്തിക്കണം. മറ്റേത് എനിക്ക് ലാൽ സാറിനെ മാത്രം നോക്കിയാൽ മതി, ലാൽ സാറിന് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ചിന്തിച്ചാൽ. അപ്പോൾ ഞാനും മുരളിച്ചേരൻ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടാണ് മുരളിച്ചേരൻ പറഞ്ഞു ഒരു കാര്യം. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോവുകയാണ്, ആക്ച്വലി ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് റാമിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലൈറ്റിന് മുന്നായിട്ട് ഞാൻ സാറിനെ കണ്ടു, സാറിന് അവിടെ ഷൂട്ട് ലൊക്കേഷനിൽ ഞാൻ പോയി കണ്ടു. സാർ ഞാൻ പോവുകയാണ്, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, അവിടെ കിട്ടുമല്ലോ അല്ലേ? ഇപ്പോൾ ഒരു മോഹൻലാൽ സാറിൻ്റെ സ്റ്റൈലിസ്റ്റ് എന്ന നിലയിൽ ചോദിക്കുകയാണ്, അദ്ദേഹം ഏത് വസ്ത്രത്തിലാണ് ഏറ്റവും ഏറ്റവും നല്ലതായി വരിക, അദ്ദേഹത്തിന് ഇണങ്ങുന്ന ഏറ്റവും ഇണങ്ങുന്ന ഒരു വസ്ത്രം? ഞാൻ ചെറുപ്പം മുതൽ മോഹൻലാൽ സാർ എപ്പോഴും എനിക്ക് കാണാൻ ആഗ്രഹമുള്ള മുണ്ട് ഷർട്ടിലൊക്കെയാണ് കാണാൻ. കാരണം ഞാൻ കൂടുതലും എല്ലാ സിനിമയിലും സാറ് മുണ്ടെടുത്ത് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ സാറിന് സാർ മുണ്ടെടുക്കുമ്പോൾ ആ ഒരു സ്റ്റൈലായിരുന്നു ആദ്യം ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സാറിൻ്റെ സ്റ്റൈലിസ്റ്റ് ആയതിനു ശേഷം, സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാ വസ്ത്രങ്ങളും സാറിന് സ്യൂട്ടാവും. ഓക്കെ, ഞാൻ ഡെനിം ഓൺ ഡെനിം ട്രൈ ചെയ്തിട്ടുണ്ട്, ജാപ്പനീസ് കളക്ഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കുറേ ഒരു ഫ്യൂഷൻ ലൈക്ക് ഇങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ്ഡ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ആക്ച്വലി. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും ചെയ്യാൻ ഒരുപാടുണ്ട്. അതെ, ഗ്രാൻഡ് ഫിനാലെ, അത് ഈ പാൻഡമിക്കും കാര്യങ്ങളൊക്കെ വന്നു അത് ഉണ്ടായില്ല. പക്ഷേ ഐ വാസ് പ്ലാനിങ് സംതിങ് ഹ്യൂജ് ആൻഡ് ഹോപ്ഫുള്ളി ബിഗ് ബോസ് 3. അതെ അതെ, അതെന്തായാലും ഉണ്ടാവും. ആൻഡ് ഐ തിങ്ക് നമ്മൾ ഇതിലും, അതായത് അതെ വേറെ ലെവൽ, അതെ എന്തായാലും ഉണ്ടാവും. പിന്നെ ബിഗ് ബോസ് അല്ലാതെ തന്നെ ഒരുപാട് പരിപാടികൾ, ഒരുപാട് നല്ല കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പുതിയ സ്റ്റാർസ് ആരെങ്കിലും ചെയ്യാനായിട്ട് ഇപ്പോ
ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പം ടോവിനോ ലാലേട്ടൻ അല്ലാതെ വേറെ ആളുകൾ ഇപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ അറിവായിരിക്കും മോഹൻലാൽ സാർ. പിന്നെ എല്ലാവർക്കും ഉണ്ട് ഒരേ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ്. ഓക്കേ, എന്താണെങ്കിലും ഈ ഒരു സമയത്തിന് ഒരുപാട് നന്ദി. മുന്നോട്ട് എല്ലാ അടിപൊളിയായിട്ട് വരട്ടെ, മനസ്സിൽ എന്തൊക്കെ വിചാരിക്കുന്നു അതൊക്കെ നടക്കട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.